മുറിവുകളിൽ സാന്ത്വനമേകും കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. വിടുതലിനുന്നത ശക്തി നിറയ്ക്കും കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. തളരുന്നൊരു മനുജനു കൃപയരുളും കാരുണ്യാഭിഷേകം. അഭിഷേകത്തിനുണർവ് പകരും കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. കാരുണ്യാഭിഷേകം, അഭിഷേകം, കാരുണ്യാഭിഷേകം, അഭിഷേകം, കാരുണ്യാഭിഷേകം, അഭിഷേകം, കാരുണ്യാഭിഷേകം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, ഇരിങ്ങാലക്കുട രൂപതയുടെ ധ്യാനകേന്ദ്രമായ ബി എൽ എമ്മിലെ കാരുണ്യാഭിഷേക ശുശ്രൂഷയിലേക്ക് നിങ്ങളെ ഏറ്റവും സ്നേഹത്തോടെ അച്ഛൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ഓരോ പ്രാർത്ഥനാ നിയോഗങ്ങളും ഇന്നത്തെ ശുശ്രൂഷയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വലിയ ബോധ്യത്തോടെ വിശ്വാസത്തോടെ ഈ ശുശ്രൂഷയിൽ നമുക്ക് പങ്കുചേരാം. സെപ്റ്റംബർ മാസം 1-ാം തീയതി മുതൽ 8-ാം തീയതി വരെ നമ്മൾ പ്രത്യേകമായിട്ട് മാതാവിൻ്റെ ജനന തിരുനാളിന് ഒരുക്കമായി ഉപവാസവും പ്രാർത്ഥനയിലൂടെയും കഴിഞ്ഞുകൂടുന്ന ദിനങ്ങളാണ്. മാതാവിൻ്റെ ജന്മദിനത്തിനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് ഒരുങ്ങാം. നമ്മുടെ അമ്മയാണ്, നമ്മുടെ അമ്മയുടെ പിറന്നാളിന് നമുക്ക് അമ്മയ്ക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം ജപമാല തന്നെയാണ്. അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരിയായി നമ്മുടെ ആത്മാവ് ഏറ്റവും വിശുദ്ധിയോടെ സൂക്ഷിക്കുന്നതാണ് നമ്മുടെ അമ്മയ്ക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം. അപ്പം നമുക്ക് ഈ 8 ദിവസങ്ങളിൽ വ്യത്യസ്തമായ സമ്മാനങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ അമ്മയ്ക്ക് കൊടുക്കുവാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അച്ഛൻ ഇന്ന് പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള ഒരു വചനം പങ്കുവയ്ക്കുന്നത് ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 45-ാമത്തെ വാക്യമാണ്. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഇത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ എലീശാമ്മ പറഞ്ഞ വാക്കുകളാണ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞ എലീശാമ്മ പറഞ്ഞ വാക്കുകളാണെങ്കിൽ അത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയ വാക്കുകളാണ്. സാധാരണ ഒരു സ്ത്രീക്ക് പറയാൻ പറ്റുകയില്ല. കാരണം പരിശുദ്ധാത്മാവിന് പ്രത്യേക അഭിഷേകം നിറഞ്ഞ ഒരവസ്ഥയിലാണ് എലീശാമ്മ. 6 മാസം ഗർഭിണിയാണ്, രോഗിയാണ്, പ്രായമേറെയാണ്, വന്ധ്യയാണ്. അപ്പോഴാണ് ഈ പുരോഹിതന്റെ ഭാര്യ ഗർഭം ധരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതൊരു ആത്മീയ രഹസ്യമാണ്. അത് മാനുഷികമായ ബുദ്ധിക്ക് അസാധ്യമായൊരു കാര്യം ദൈവം നൽകിയത് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ദൈവീകമായ വെളിപ്പെടുത്തലുകളെ മനസ്സിലാക്കാനുള്ള ഒരു ആത്മീയമായ അഭിഷേകം ഉണ്ടെങ്കിൽ മനസ്സിലാവും. അപ്പൊ ഇവിടെ എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് അവൾ പരിശുദ്ധ കന്യകാമറിയത്തെ കണ്ടപ്പോൾ അമ്മയിലെ ആ വലിയ കൃപ തിരിച്ചറിഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയോട് പറഞ്ഞ വചനങ്ങളാണ്. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചോൾ ഭാഗ്യവതി. കാരണം ദൈവത്തിന്റെ പുരോഹിതൻ വിശ്വസിക്കുവാൻ വിളിക്കപ്പെട്ടവൻ വിശ്വസിക്കാതെ വീട്ടിൽ ഇത് അമ്മൂകനായി കഴിയുമ്പോൾ ഒരു പാവപ്പെട്ട ഒരു ബാലിക ദേവാലയത്തിൽ വളർന്നു വന്നവളാണ്. മാതാപിതാക്കൾ നേരത്തെ മരണമടഞ്ഞതുകൊണ്ട് ദേവാലയത്തിൽ വളർന്നു വന്ന ആ കന്യക ഇതാ ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞ വാക്കുകൾ അതേപടി വിശ്വസിക്കുകയാണ്. ദൈവത്തിന്റെ വാക്കുകളെ വിശ്വസിച്ച ഒരു വ്യക്തിക്ക് ആ ജീവിതം മുഴുവനും ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ കിട്ടിയ അനുഗ്രഹം എന്താണ് എന്ന് അമ്മയുടെ ജീവിതത്തിലൂടെ നമുക്ക് തിരിച്ചറിയാവുന്ന കാര്യമാണ്. പലപ്പോഴും ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ, ദൈവത്തിന്റെ വഴികൾ മനുഷ്യർക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ,
പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ പദ്ധതിയെ സ്വയം സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു പദ്ധതി സ്വീകരിക്കുമ്പോൾ അത് വലിയൊരു ആത്മീയ അഭിഷേകമാണ്. എന്നാൽ അതിന് അമ്മ വില കൊടുക്കേണ്ടി വന്നത്, വിവാഹം നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന സ്ത്രീ ഗർഭിണിയാവുക, അതാ സമൂഹത്തിലെ ഏറ്റവും നിന്ദ്യമായൊരു കാര്യമാണ്, കല്ലെറിഞ്ഞ് കൊല്ലപ്പെടേണ്ട അവസ്ഥയാണ്. ജീവിതത്തിൽ ദൈവപുത്രന് ജന്മം കൊടുക്കേണ്ടി വരുന്ന അവസരത്തിൽ ജീവിത പങ്കാളി തന്നെ തെറ്റിദ്ധരിക്കുകയും അവിശ്വസിക്കുകയും തന്നെ വിവാഹ ബന്ധത്തിൽ നിന്ന് വേർപ്പെടുത്തുകയും ചെയ്യുമെന്നുള്ള ആ വലിയൊരു അപകടമായ ജീവിതത്തിന്റെ മുൻപിൽ ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറയുവാൻ സന്നദ്ധയായി അവൾ വിശ്വസിക്കുകയാണ്. ദൈവത്തിന് എന്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം നൽകുവാൻ കഴിവുണ്ടെങ്കിൽ ഈ അപകടത്തെ ദൈവത്തിന് അനുഗ്രഹമായി മാറ്റുവാൻ കഴിയും. പ്രിയമുള്ളവര്, ദൈവത്തിന് ഈ കന്യകയിൽ ഒരു അത്ഭുതം പ്രവർത്തിക്കുവാൻ, ഒരു അനുഗ്രഹം പ്രവർത്തിക്കുവാൻ കഴിയുമെങ്കിൽ പതിയിരിക്കുന്ന അപകടത്തെ അത് മാറ്റുവാനും അതൊരു അനുഗ്രഹമായി മാറ്റുവാൻ എന്റെ ദൈവത്തിന് കഴിയുമെന്ന് ഈ പാവപ്പെട്ട കന്യക വിശ്വസിച്ചു. എന്നാൽ വിശ്വസിക്കേണ്ടവനും മറ്റുള്ളവരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവേണ്ടവനുമായ സക്കറിയ പ്രവാചകൻ എന്തുണ്ടായി? അവൻ വിശ്വസിച്ചില്ല. അതുകൊണ്ടാണ് എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു പറഞ്ഞത്, വിശ്വസിച്ചവൾ ഭാഗ്യവതി. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങൾ വിശ്വസിക്കണം. നമ്മുടെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബങ്ങളിലുള്ള നമ്മുടെ മക്കള് ഇപ്പോൾ കുറുമ്പന്മാരാണ്. പക്ഷെ നീ വിശ്വസിക്കണം, ഈ കുറുമ്പനായ മകൻ ഒരു അനുഗ്രഹമായ മകനായി മാറുമെന്ന് നീ വിശ്വസിച്ചാൽ നിന്റെ കുറുമ്പനായ മകൻ അവൻ മിടുക്കനായ ദൈവാനുഗ്രഹമായ ഒരു മകനായി മാറും. ക്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് വിട്ട ഒരു കൊച്ചു ബാലനെ അവന്റെ കയ്യിൽ ഒരു എഴുത്ത് ടീച്ചർ കൊടുത്തയച്ചു. കാട് പ്രദേശത്തുകൂടി കരഞ്ഞുകൊണ്ട് വരികയാണ്. കരഞ്ഞുകൊണ്ട് വരുന്ന ബാലന്റെ കൈകളിലെ എഴുത്ത് അമ്മ എഴുത്ത് വായിച്ചു നോക്കിയപ്പോൾ മനസ്സിലായി, ഇതുപോലൊരു മണ്ടനെ ഈ സ്കൂളിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, നാളെ മേലാക്കം ഈ മണ്ടനെ ഈ സ്കൂളിലേക്ക് പറഞ്ഞയക്കരുതെന്ന് എഴുതി വെച്ച കത്ത് അമ്മ ഇപ്രകാരം വായിച്ചു, മകനെ, ടീച്ചർ ഇതുപോലെ ബുദ്ധിമാനായ ഒരു മകനെ, ഒരു കൊച്ചിനെ പഠിപ്പിച്ചിട്ടില്ല, അതുകൊണ്ട് മോനെ പഠിപ്പിക്കുവാനുള്ള ആ ഒരു യോഗ്യത ടീച്ചർക്കില്ല, അതുകൊണ്ട് മോൻ ഒറ്റയ്ക്ക് പഠിച്ചാൽ മതി. പ്രിയമുള്ളവരെ, റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡുകളിലും പത്രം വിറ്റ് ജീവിച്ച് ലോകത്തിൽ ഏറ്റവും കൂടുതൽ അത്ഭുതം കണ്ടുപിടിച്ച, വിദ്യുച്ഛക്തിയിൽ നിന്നും പുറപ്പെടുവിക്കുന്ന ആ ബൾബ് കണ്ടുപിടിച്ച മഹാനായ തോമസ് എഡിസൺ ആൽവേ എന്ന് പറയുന്ന ആ കുട്ടി ഒരു മണ്ടനായിരുന്നു. പക്ഷെ അമ്മ അവനെ വലിയൊരു മകനായി കണ്ടു. ആ മകനോട് ഈ അമ്മ പോകുന്ന വഴിയിൽ കാണിച്ചു കൊടുത്തു. വളരെ മൃദുവായ വെള്ളം ഈ പാറക്കെട്ടിലേക്ക് വീണ് ഈ പാറ കുഴിഞ്ഞു പോകുന്നത് ആ മകനെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, മകനെ, നിരന്തരമായ പരിശ്രമവും അശ്രാന്തമായ നിന്റെ ജീവിതത്തിലുള്ള ഈ പരിശ്രമം വഴി നിനക്ക് ഏത് മേഖലയിലേക്കും എത്തിപ്പെടുവാനും സാധിക്കും. ഈ വെള്ളം ഒന്ന് തട്ടിയാൽ തെറിപ്പിക്കാവുന്നതാണ്, അത്ര മൃദുവാണ്. പക്ഷെ അമൃദുവായ വെള്ളം ഈ കാരിലിമ്പ് പോലെയുള്ള പാറയെ കുഴിച്ചുവെങ്കിൽ നിനക്കും വലിയ ഉന്നതങ്ങളിലേക്ക് എത്താമെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, മണ്ടനായ തോമസ് എഡിസൺ ആൽവേ 2000 അത്ഭുതങ്ങൾ കണ്ടുപിടിച്ചു എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്. അദ്ദേഹം മരിച്ചപ്പോൾ ഒരു മിനിറ്റ് ലോകം മുഴുവൻ ലൈറ്റുകളെല്ലാം ഓഫാക്കി എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പ്രിയമുള്ളവരെ, വിശ്വസിക്കണം, നിന്റെ ജീവിതത്തിൽ നിന്റെ ഭർത്താവ് ഒരു അനുഗ്രഹമായി മാറും. ഇന്ന് കുടിയനാണ്, പക്ഷെ ആ കുടി നാളേക്ക് ഒരു അനുഗ്രഹമായി മാറുന്ന വിധത്തിൽ ആ കുടിയായി ഉപേക്ഷിക്കും. നിന്റെ മകൻ താന്തൂന്നിയാണ്, നിന്റെ മകൻ ഒരു വലിയ കുറുമ്പനാണ്, അനുസരിക്കാത്തവനാണ്. നീ വിശ്വസിക്കണം. നീ വിശ്വസിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ അവിടെ അത്ഭുതം പ്രവർത്തിക്കും. മർത്താവിനോട് കർത്താവ് പറഞ്ഞില്ലേ, മർത്താ നീ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നവന്റെ ജീവിതത്തിലാണ് പ്രിയമുള്ളവർ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. പരിശുദ്ധ കന്യകാമറിയം വിശ്വസിച്ചു, അവളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിച്ചു. ഈ വിശ്വാസം, ഒരു കാര്യം കൂടി നമ്മൾ ഓർക്കണം, ദൈവം ഒരു അത്ഭുതം നമുക്ക് നൽകുമ്പോ അത് ഈസി ആയ വഴികളല്ല, അത് വളരെ പ്രയാസം നിറഞ്ഞ വഴികളാണ് ദൈവം നമുക്ക് നൽകുന്നതെന്ന് നമ്മൾ
ഓർക്കണം പ്രിയമുള്ളവരെ. ജീസസ് ക്രൈസ്റ്റ് കെയിം നോട്ട് ടു മേക്ക് ലൈഫ് ഈസി ബട്ട് ടു മേക്ക് മെൻ ഗ്രേറ്റ്. ദൈവം കടന്നു വന്നിരിക്കുന്നത് നമ്മുടെ ജീവിതം ഈസി ആക്കാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ നമ്മുടെ ജീവിതം ഗ്രേറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. ജീസസ് ക്രൈസ്റ്റ് കെയിം നോട്ട് ടു മേക്ക് ലൈഫ് ഈസി ബട്ട് ടു മേക്ക് മെൻ ഗ്രേറ്റ്. നമ്മുടെ ജീവിതം ഗ്രേറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്, അത് വളരെ എളുപ്പകരമാക്കാൻ വേണ്ടിയിട്ടല്ല. ഒരു ഗ്രേറ്റ് സ്പാനിഷ് വിശുദ്ധൻ പറയുമായിരുന്നു ഇപ്രകാരം, മേ ഗോഡ് ഡിനൈ യു പീസ് ആൻഡ് ഗിവ് യു ഗ്ലോറി. ദൈവം നിനക്ക് സമാധാനം മാറ്റി ദൈവം നിനക്ക് മഹത്വം നൽകട്ടെ. പലപ്പോഴും മനുഷ്യർ ആഗ്രഹിക്കുന്ന സമാധാനങ്ങൾ ഈ ലോകത്തിൻ്റെതാണ്. അതുകൊണ്ടാണ് ഈ വലിയ വിശുദ്ധം പറയുന്നത്, മേ ഗോഡ് ഡിനൈ യു പീസ് ആൻഡ് ഗിവ് യു ഗ്ലോറി. മരണത്തിന്റെ ഏതാനും നാളുകൾക്ക് മുൻപ് ജോവാൻ ഓഫ് ആർക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്ക് അധികം നാളില്ല, എന്റെ ജീവിതത്തെ അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ ഉപയോഗിക്കണമേ. പരിശുദ്ധ കന്യകാമറിയം ഇവിടെ സത്യത്തിൽ ദൈവത്തിന്റെ മുൻപിൽ ഇതാ എടുത്തു കൊടുക്കുകയാണ്. ഞാനൊരു പന്താണ്, നിനക്ക് ആവശ്യം പോലെ ഉപയോഗിക്കാം. കൊച്ചുത്രേസ്യ പ്രാർത്ഥിച്ചതുപോലെ, നിനക്ക് നിലത്ത് വെക്കണോ നിലത്ത് വെക്കാം, നിനക്ക് കാലെടുത്ത് അടിക്കണോ അടിക്കാം, നിനക്ക് എറിയണോ എറിയാം. ജീവിതത്തിൽ എന്റെയും നിങ്ങളുടെയും ജീവിതം വിശ്വസിച്ചാൽ പിന്നെ എന്റെ ജീവിതത്തിന്റെ ഉത്തരവാദിത്തം എന്നെ ഞാനല്ല, എന്റെ ദൈവമാണ്, എന്റെ ദൈവത്തിന് വിട്ടുകൊടുക്കുകയാണ്. അതുകൊണ്ട് ഈ മാതാവിന്റെ ഈ ജനന തിരുനാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിലേക്ക് ഒരുങ്ങുമ്പോ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? പ്രിയമുള്ളവരെ, എനിക്ക് ധൈര്യമുണ്ടോ? നിനക്ക് ധൈര്യമുണ്ടോ നിന്റെ ജീവിതം കർത്താവിന്റെ കരങ്ങളിലേക്ക് എടുത്തു കൊടുക്കാൻ? പിന്നെ കർത്താവാണ് നിന്റെ ജീവിതത്തെ എടുത്ത് ഉപയോഗിക്കുന്നത്. ജീസസ് ക്രൈസ്റ്റ് കെയിം നോട്ട് ടു മേക്ക് ലൈഫ് ഈസി ബട്ട് ടു മേക്ക് മെൻ ഗ്രേറ്റ്. അതേ പ്രിയമുള്ളവരെ, എന്റെയും നിങ്ങളുടെയും ജീവിതം മഹത്തരമാക്കുവാൻ ദൈവം കടന്നു വന്നു. പക്ഷെ ഒരിക്കലും അത് സുഖമാക്കുവാനോ സുഖകരമാക്കുവാനല്ല. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജീവിതം എന്നെയും നിങ്ങളെയും ഈ വിശ്വാസത്തിലൂടെ മുന്നോട്ട് പോകുവാനും ആ വിശ്വാസത്തിൽ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തങ്ങൾ അതെല്ലാം ഭംഗിയായി നിർവഹിക്കുവാൻ എൻ്റെ ജീവിതത്തെ പൂർണ്ണമായും സമർപ്പിക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ അമ്മേ തായേ, അമ്മക്കേക മകനേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. ഓ അമ്മേ അമ്മേ തായേ, അമ്മക്കേക മകനേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. അമ്മേ അമ്മേ തായേ, കയ്യും മെയ്യും തളരുമ്പോൾ, അമ്മേ അമ്മേ തായേ, കയ്യും മെയ്യും തളരുമ്പോൾ, കൈകാലുകളിൽ മുറിവേറ്റവനെ ആരാധിക്കുന്നു. കൈകാലുകളിൽ മുറിവേറ്റവനെ ആരാധിക്കുന്നു. ഓ അമ്മേ അമ്മേ തായേ, അമ്മക്കേക മകനെ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. ഓ അമ്മേ അമ്മേ തായേ, അമ്മക്കേക മകനെ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. അമ്മേ അമ്മേ തായേ, അപ്പമില്ലാതാകുമ്പോൾ, അമ്മേ അമ്മേ തായേ, അപ്പമില്ലാതാകുമ്പോൾ, അപ്പത്തിൽ വാഴുന്നവനെ ഞാൻ ആരാധിക്കുന്നു. അപ്പത്തിൽ വാഴുന്നവനെ ഞാൻ ആരാധിക്കുന്നു. ഓ അമ്മേ അമ്മേ തായേ, അമ്മക്കേക മകനെ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. അമ്മേ അമ്മേ തായേ, മനസ്സിൻ ഭാരം കൂടുമ്പോൾ, അമ്മേ അമ്മേ തായേ, മനസ്സിൽ ഭാരം കൂടുമ്പോൾ, ശിരസിൽ മുൾമുടി അണിഞ്ഞവനെ ഞാൻ ആരാധിക്കുന്നു. ശിരസിൽ മുൾമുടി അണിഞ്ഞവനെ ഞാൻ ആരാധിക്കുന്നു. ഓ അമ്മേ അമ്മേ തായേ, അമ്മക്കേക മകനെ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. ഓ അമ്മേ അമ്മേ തായേ, അമ്മക്കേക മകനെ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. അമ്മേ അമ്മേ തായേ, ഹൃദയം നീറിപ്പുകയുമ്പോൾ, അമ്മേ അമ്മേ തായേ, ഹൃദയം നീറിപ്പുകയുമ്പോൾ, തിരുഹൃദയത്തിൻ നാഥനെ ഞാൻ ആരാധിക്കുന്നു. തിരുഹൃദയത്തിൻ നാഥനെ ഞാൻ ആരാധിക്കുന്നു. അമ്മേ അമ്മേ തായേ, അമ്മക്കേക മകനെ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. അമ്മേ അമ്മേ തായേ, അമ്മക്കേക മകനെ, ആത്മാ
ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. പരിശുദ്ധ പരമാധിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാധിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാധിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവായീശോ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ അന്ത്യസമാനമായ അമ്മയെ ഞങ്ങളേറെ സ്നേഹത്തോടെ സ്വീകരിക്കുന്നു. അമ്മയുടെ സ്നേഹം ലഭിക്കാതെ വേദനിക്കുന്ന മക്കൾ, സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്ന ദാഹിക്കുന്ന മക്കൾ, ആരും സ്നേഹിക്കാനില്ല എന്ന് സങ്കടപ്പെടുന്ന മക്കൾ, കർത്താവേ അത് കണ്ടുകൊണ്ട് നീ ഞങ്ങൾക്ക് സ്വർഗത്തിലെ അമ്മയെ ഞങ്ങൾക്ക് നൽകിയ നല്ല ദൈവത്തിന് നന്ദി പറയുകയാണ്. അമ്മയുടെ ജനന തിരുനാളിനൊരുക്കമായി ഞങ്ങളുടെ ജീവിതങ്ങളെ അമ്മയ്ക്കിഷ്ടമുള്ള ഏറ്റവും വിശുദ്ധിയുള്ള ജീവിതങ്ങളായി മാറ്റുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരേ ആത്മാവോടെ ഒരേ മനസ്സോടെ കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് നമുക്ക് പ്രത്യേകം സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ ശക്തമായ അഭിഷേകം നമ്മുടെ ജീവിതങ്ങളിലേക്ക് ചൊരിയപ്പെടുവാൻ ഭക്ഷിക്കപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് കർത്താവിലേക്ക് നോക്കി പ്രാർത്ഥിക്കാം. എല്ലാ മക്കളും ഈശോയിലേക്ക് നോക്കി പ്രാർത്ഥിക്കാം. ശക്തമായ കരം കൂടെ ആയിരിക്കട്ടെ. വിശുദ്ധിയിൽ വളർന്നു വരുവാൻ ആഗ്രഹിക്കാം. ഒരു അമ്മ മക്കളെ എങ്ങനെ വിശുദ്ധി അതേപോലെ എല്ലാ മക്കളും വിശുദ്ധി വളർന്നു വരാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധനായിരിക്കുന്നത് പോലെ നമ്മളെ ഓരോരുത്തരും ദൈവത്തിന്റെ പരിശുദ്ധിയിലേക്ക് വളർത്തുവാൻ ആഗ്രഹിച്ചു. നമുക്ക് ആ പരിശുദ്ധി വളരുവാൻ പ്രാർത്ഥിക്കാം. ജീവിതങ്ങളെ സമർപ്പിക്കുന്ന പ്രലോഭനങ്ങളെ സമർപ്പിക്കുന്നു, പ്രതിസന്ധികളെ സമർപ്പിക്കുന്നു. അവിടെ എല്ലാം കർത്താവിനോട് കൂടെ ആയിരിക്കാൻ കൃപ നൽകുന്നു. ആരാധന യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു. എല്ലാ തിന്മകളെയും, വിശുദ്ധിയെ നഷ്ടപ്പെടുത്തുന്ന, വിശുദ്ധിയെ നശിപ്പിക്കുന്ന എല്ലാ പ്രലോഭനങ്ങളെയും, ആസക്തികളെയും, ജഡിക പ്രവണതകളെയും യേശുവിന്റെ നാമത്തിൽ പൗരോഹിത്യ കൂട്ടായ്മയോട് ചേർന്ന് അത്ഭുതം പ്രവർത്തിക്കണമേ, അനുഗ്രഹം വർഷിക്കണമേ, എല്ലാ മക്കളിലേക്കും അനുഗ്രഹം ചൊരിയണമേ. പാപത്തിന്റെ ബന്ധനങ്ങളിൽ നിന്ന് വലിയ വിടുതൽ അനുഗ്രഹിക്കണമേ. പാപത്തിന്റെ ആസക്തിയിൽ നിന്ന് വിടുതൽ ആരാധന ചേർന്ന് ഒരുമിച്ച് എല്ലാവരും ഗാനത്തോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കും. രക്തക്കോട്ട തിരു രക്തക്കോട്ട രക്തക്കോട്ട തിരു രക്തക്കോട്ട രക്തക്കോട്ട എനിക്ക് ചുറ്റും പടുത്തുയർത്തണമേ. ശക്തന്മാരാ ദൂതന്മാരേ എനിക്ക് ചുറ്റും കാവലിനായി നൽകിയിടണമേ. രക്തക്കോട്ട തിരു രക്തക്കോട്ട രക്തക്കോട്ട എനിക്ക് ചുറ്റും പടുത്തുയർത്തണമേ. ശക്തന്മാരാ ദൂതന്മാരേ എനിക്ക് ചുറ്റും കാവലിനായി നൽകിയിടണമേ. എനിക്ക് ചുറ്റും കാവലിനായി നൽകിയിടണമേ. എനിക്ക് ചുറ്റും കാവലിനായി നൽകിയിടണമേ. പരിശുദ്ധ പരമമാ ദിവ്യ കാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യ കാരുണ്യമേ, ഇന്നുമെന്നും അങ്ങ്
അങ്ങിക്കാരാധന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നും എന്നും അങ്ങിക്കാരാധന